അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടല്ലോ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗമാണ് ഈ വീഡിയോ. കാണുമ്പോൾ മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും പ്രതികരിക്കാതിരിക്കാൻ അവൻ്റെ മനസ്സ് സമ്മതിക്കുകയില്ല. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന രോഗിയായ ഒരു സാധുവായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് ഒരു കോട്ടിട്ട ഒരു വക്കീൽ, വലിയ വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ മനുഷ്യനല്ല അയാൾ. ഏത് തരം ജീവിയാണെന്ന് പറയാൻ സാധ്യമല്ല. ആ ഒരു മൃഗം എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അയാൾ വന്ന് ഈ വാഹനത്തിൽ തട്ടുകയും അവസാനം ഇത് ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒന്ന് നോക്ക് നിങ്ങൾ, അയാളെ കഴുത്തിന് പിടിച്ച് തള്ളി മാറ്റുകയാണ്. പൂർണ്ണമായും തെറ്റ് ആ വക്കീലിൻ്റെ ഭാഗത്താണെന്ന് എല്ലാവർക്കും അറിയാം. തള്ളിയിടുക മാത്രമല്ല, അങ്ങനെ സംഭവിച്ചു പോയെന്ന് വെക്കാം. എന്നാലും ഒരു മനുഷ്യത്വപരമായിട്ട് വീണ് കിടക്കുന്ന ആളെ ഒന്ന് എഴുന്നേൽപ്പിക്കാനെങ്കിലും ഒരു സോറി പറയാനെങ്കിലും ഒരു ശ്രമിക്കുക എന്നുള്ളത് മനുഷ്യനായി പിറന്നവർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ മൃഗത്തിനിക്ക് അതിനൊന്നും നേരമില്ല. അയാൾ വലിയ ആളായി, വലിയ സ്റ്റാറ്റസോടുകൂടെ വക്കീലാണ്. അത് കാണാൻ ആനന്ദിക്കാനും അവിടെ കാളുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ നാണിച്ച് തല താഴ്ത്തുകയല്ലാതെ നിർവാഹമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് പണമുള്ളവനും പണമില്ലാത്തവനും, ഐശ്വര്യമുള്ളവനും ഐശ്വര്യമില്ലാത്തവനും, വാഹനമുള്ളവനും വാഹനമില്ലാത്തവനും, രോഗമുള്ളവനും രോഗമില്ലാത്തവനും എല്ലാം ദൈവത്തിന് മുമ്പിൽ, സൃഷ്ടാവിന് മുമ്പിൽ സമന്മാരാണ്. ഇതിനേക്കെല്ലാം ഒരു തീരുമാനം ആ റബ്ബിൻ്റെ കോടതിയിൽ ഉണ്ടാകുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വീണ് കിടക്കുന്ന ആളോട് ഒരു ചുരുങ്ങിയത് ഒരു സോറി പറയാനെങ്കിലും നല്ല വിശാല മനസ്സ് നമുക്കുണ്ടാവണം. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.